Okay, now we have 13th generation processor in Malsarathile ettittundade adinte benchmarkum karyangalokka vannittunde 13th generation processor inde power drawing karyangalokka nokkanannundengil chuttuttulla ella current adu valichu kudikkunnirikkum appo athratholam power use cheyyunna oru processor aayittundu appo nammal endare innathe video nokkan povunnathu 1 lakshathinu thaale allengil 92000 rupaya aa oru budgetil build cheyan pattiya 3D modeling blender 3D max chakka manga thenga ingana software okka run cheyanum adu pole thanne namukku high graphics thanne athyavashyam nalla fps thanne namukku streaming gaming okka cheyan pattiya nalla ultra ponnappan polathe oru pc build aanu indha video il parayanathu appo ee oru pc il use cheyanum processor nu parayanathu intel la i5 12th generation processor aanu 12600k ennu parayana oru processor aanu idu 10 core um 16 thread um aanu ee oru processor il varunathu appo ee oru processor nammal athyavashyam nalla pole okka rendering karyangal okka cheyanannundengil oru vaadu load okka ittu kodukkanannundengil ee oru processor idinu telakkunnirikkum appo oru vaadu idinu telachu mariyadirikkan vendittu namakku ee oru processor nattu oru liquid cooler kooda vechu kodukkanengil athyavashyam long lasting aayittu processor odayum cheyyu adu pole thanne valiya heating issues onnum varadirikkum appo deep cooler oru liquid cooler ആഡിയ ഒരു 240mm ലിക്വിഡ് കൂളർ ആണ് എൽഇ 500 എന്ന് പറയുന്ന ഒരു അത്യാവശ്യം നല്ല കൊള്ളാവുന്ന ഒരു ലിക്വിഡ് കൂളർ കൂടിയാണ് അടുത്ത നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന മദർ ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ B660M ORS Pro എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ് B660 ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ B660 മദർ ബോർഡ് സീരീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീറാം ഉള്ള ഒരു മദർ ബോർഡ് എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഓടിക്കോളാണ് ഇതിനകത്ത് 4 റാം സ്ലോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ M.NVMe PCIe Gen 4 സപ്പോർട്ട് RGB ഫ്യൂഷൻ കൺട്രോൾഡ് അങ്ങനെയുള്ള എല്ലാ ടച്ച് പവർ ഫീച്ചേഴ്സ് ഒക്കെ നല്ല രീതിയിലൊക്കെ വരുന്ന നല്ലൊരു മദർ ബോർഡ് ആണ് ഈ പക്ഷേ DDR5 അല്ല DDR4 ആണ് പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന റാം എന്ന് പറയുന്നത് ഒരു 16GB 3200MHz വരുന്ന രണ്ട് സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് 8x8 രണ്ട് സ്റ്റിക്ക് 16GB 3200MHz റാം ആണ് 16 മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 അങ്ങേറ്റം കുറവാണ് നിങ്ങൾക്ക് 32 ഇടാൻ പറ്റുമെങ്കിൽ 32 ഇടാം പക്ഷേ നമ്മളെ ബഡ്ജറ്റ് കുറച്ചുകൂടെ ഒക്കെ കയറുന്നതായിരിക്കും മിനിമം അങ്ങേറ്റം കുറഞ്ഞത് 16GB റാം എന്തായാലും വേണം അതുപോലെ തന്നെ നമ്മൾ സ്റ്റോറേജ് ഒരുപാട് പേര് ഒരു 256GB SSD എടുത്തിട്ട് 1TB ഹാർഡ് ഡിസ്ക് ഒക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും എടുക്കാതിരിക്കുക മാക്സിമം 1TB NVMe എടുക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സമയത്തിന് മുതലാവുന്ന ഒരു സാധനം കാരണം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വീണ്ടും ഒരു M.NVMe സ്ലോട്ട് വരുന്നുള്ളൂ അതുകൊണ്ട് ഭാവിയിൽ വേണമെങ്കിൽ ഒരു 2TB NVMe ഇടാം അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഹാർഡ് ഡിസ്ക് ഇടാം 1TB ഉള്ളത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ് കാര്യം ഈ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ റൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു റെൻഡർ ഫയൽസ് എല്ലാം കൂടി ലോക്കൽ ഡിസ്ക് സീലോട്ടായിരിക്കും പോകുന്നത് ഒരുപാട് സ്റ്റോറേജ് പടപട തീരാനുള്ള ചാൻസിലൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ 1TB NVMe എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ മുതലാവുന്നത് അടുത്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് 650W AT+ ബ്രോൺസ് പവർ സപ്ലൈ ആണ് 650 എന്തരായാലും എടുത്തേ പറ്റത്തുള്ളൂ കാര്യം നമുക്ക് ഒരുപാട് പവർ യൂസ് ചെയ്യുന്ന പ്രോസസറും അതുപോലെ നല്ലൊരു ഗ്രാഫിക്സ് കാർഡും വെക്കുകയാണെന്നുണ്ടെങ്കിൽ 650W പവർ സപ്ലൈ വെക്കേണ്ടതാണ് അതും 80+ ബ്രോൺസ് ആണെങ്കിൽ അത്രത്തോളം നല്ലത് അടുത്ത് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് എല്ലാ പണിയും ചെയ്യാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡാണ് അപ്പോൾ നമ്മുടെ ചൂസ് ചെയ്യുമ്പോൾ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് മറ്റൊന്നും അല്ല നമ്മുടെ RTX 3060 12GB ഗ്രാഫിക്സ് കാർഡാണ് അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഇപ്പോൾ അത്യാവശ്യം വില കുറഞ്ഞ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു 31000-32000 റേഞ്ചിലൊക്കെ വന്ന് കിടപ്പുണ്ട് എല്ലാ സോഫ്റ്റ്വെയർസും ഒക്കെ നല്ല രീതിക്ക് റെൻഡറിങ്ങും കാര്യങ്ങളും ചെയ്യാൻ അതുപോലെ തന്നെ ഗെയിമിംഗ് സ്ട്രീമിങ്ങിനൊക്കെ നല്ല അടിപൊളിയിൽ കിടന്ന് ഓടുന്ന നല്ല പൊളപ്പൻ ഗ്രാഫിക്സ് കാർഡാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് ഇപ്പോഴത്തെ ബഡ്ജറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3060 ഈ ഒരു പൈസയ്ക്ക് മുതലായ ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് അടുത്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ i300 എന്ന് പറയുന്ന 3RGB ഫാൻസ് ഒക്കെ നേരത്തെ തന്നെ അതിനകത്ത് ഇട്ട് വരുന്ന ഒരു അടിപൊളി ക്യാബിനറ്റ് ആണ് അത്യാവശ്യം നല്ല എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാബിനറ്റ് തന്നെയാണ് കൂളർ മാസ്റ്ററിൻ്റെ ഒരു കോപ്പി മോഡൽ വരുന്ന ആൻറ്റി സ്പോർട്സിൻ്റെ നല്ലൊരു കിടിലൻ ക്യാബിനറ്റ് ആണ് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് നമുക്ക് റൈസൻ ബിൽഡും ചെയ്യാൻ പറ്റൂടെ എന്നൊക്കെ ഒരുപാട് സംശയം കാണും പക്ഷേ റൈസൻ ബിൽഡ് വേണമെങ്കിലും ചെയ്യാം അതിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ മാത്രം മാറ്റിയാൽ മതി നമ്മുടെ പ്രോസസ്സറും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു മദർ ബോർഡ് അപ്പോൾ പ്രോസസ്സർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈസൻ്റെ 7500X ചൂസ് ചെയ്യാം അതുപോലെ തന്നെ X570 series വരുന്ന ORS Elite എന്ന് പറയുന്ന മദർ ബോർഡും വേണമെങ്കിൽ ചൂസ് ചെയ്യാം അപ്പോൾ റൈസൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അഡ്വാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല വേണമെങ്കിൽ റൈസൺ 9 ലോട്ടൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം റൈസൺ 9 കുറച്ചുകൂടെ ഒക്കെ ഭേദമാണ് പക്ഷേ നമ്മൾ ഇന്റലിൽ വേണമെങ്കിലും നമുക്ക് ഇന്റലിലും അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ള പ്രോസസ്സർ ആ ഒരു മദർ ബോർഡ് വെച്ചുകൊണ്ട് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു 1 ലക്ഷം രൂപയ്ക്ക് താഴെ ബിൽഡ് ചെയ്യാൻ പറ്റിയ നല്ല അൾട്രാ പൊന്നപ്പൻ പോലത്തെ ഒരു കിടിലം PC അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത് വീഡിയോ കാണാം അതുവരെ തരാം.